നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് ദിവസമായില്ലേ കൂടിയിട്ട് ഇനി മുതൽ നമ്മൾ ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റും ആയിട്ടുള്ള വർക്കൗട്ടും ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ് നമുക്ക് പത്ത് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്കൗട്ടും കറക്റ്റ് നമ്പർ എണ്ണി നൂറ് റിപ്പീറ്റേഷൻ വരെ ചെയ്തേക്കണം കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിൾ വർക്കൗട്ടുകളേ ഉള്ളൂ പത്ത് ദിവസം കൊണ്ട് അഞ്ച് കിലോ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്താൽ കുറഞ്ഞു കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ചെയ്യേണ്ടത് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക ഡെയിലി വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ഈ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക ഇന്ന് എത്രയാണ് വെയിറ്റ് സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ് വെയ്റ്റ് ഒന്ന് വേഗം അപ്ഡേറ്റ് ചെയ്തേക്കും നാളെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം പെർ ഡേ റിഡക്ഷൻ ഉണ്ടാവും ഇത് ചുമ്മാ പറഞ്ഞു പോകുന്നതല്ല ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ ടു മീൽ ഡയറ്റ് പ്ലാനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ ആ ഡ്രിങ്ക് എടുത്തേക്കുക ഷിയ സീഡ്സ് ബേസിക്കൽ സീഡ്സ് ഇട്ടിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതാണ് ചെയ്യേണ്ടത് അത് ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുൻപായിട്ട് അതായത് പതിനൊന്നരക്കാണ് നമ്മൾ ബ്രഞ്ച് എടുക്കുന്നത് അതിൻ്റെ മുൻപായിട്ട് ആ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുക വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് എടുക്കുക ഷിയാ സീഡ്സ് ഇട്ടിട്ടുള്ളത് അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ മുൻപ് വീഡിയോ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ ഡ്രിങ്ക് എടുത്തിട്ട് ബ്രഞ്ച് ചെയ്യുക ഇനി ബ്രഞ്ച് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഇനി വീഡിയോയുടെ താഴെ ഞാൻ ഡയറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ലാസ്റ്റിൽ വീഡിയോയുടെ ലാസ്റ്റിൽ കാണാം ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യുന്ന എക്സസൈസ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വാമപ്പ് പോലെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളതും എന്നാൽ നമ്മുടെ സൈഡിലെ ഫാറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ബോഡിക്ക് നല്ലൊരു ഷേപ്പ് തരുന്നതിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്നതിന് ഒരു എക്സസൈസ് സഹായിക്കും അതിന് ഒരു കൈ ഇങ്ങനെ ബട്ടൻ്റെ മീത് അങ്ങനെ കുത്തിവെച്ചതിന് ശേഷം മറ്റേ കൈ ഇതുപോലെ ബാക്കിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോവുക സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക ബോഡി ബെൻഡ് ചെയ്യാതെ കൈ മാത്രം ഇങ്ങനെ ബെൻഡാവുക ഓക്കെ അത് സൈഡിലെ ഫാറ്റ് കട്ടാവുന്നതിനും ആ കൈയുടെ ഭാഗത്തിന് ഈ കയ്യിന് കൊടുക്കുന്ന ആക്ഷൻ നമ്മുടെ ആം ഫാറ്റ് റിഡക്ഷനെ സഹായിക്കും അവിടുത്തെ ആമിൻ്റെ ഭാഗത്തുള്ള മസിൽസ് ഒന്ന് ടൈറ്റൻ ചെയ്ത് സൂക്ഷിക്കുന്നതിന് സഹായിക്കും അതിങ്ങനെ സാഗിയായി നിൽക്കില്ല നല്ല ഭംഗിയിൽ ഷേയ്പ്പുള്ളൊരു ബോഡി കിട്ടുന്നതിന് സഹായിക്കും അപ്പോൾ ആദ്യത്തെ എക്സസൈസ് കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും എല്ലാ എക്സസൈസുകളും ഈസി അല്ല പക്ഷെ പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തുടങ്ങി എന്താ പറയുക ക്വാണ്ടിറ്റി കൂട്ടി നമുക്ക് നമ്പർ കൂട്ടി ഇങ്ങനെ കൂട്ടി ചെയ്തു വരണം അപ്പോൾ ഇത് രണ്ട് സൈഡും കൂട്ടിയിട്ട് നൂറെണ്ണം ചെയ്താൽ മതി ഫിഫ്റ്റി ഫിഫ്റ്റി റിപ്പീറ്റേഷൻ ആണ് ഇത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് കേട്ടോ രണ്ട് കൈയിൻ്റെയും ഫാറ്റ് കുറയ്ക്കുന്നതിനും സൈഡിലെ ഫാറ്റ് കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന എക്സസൈസ് അപ്പോൾ ഇനി ഇപ്പോൾ മുതൽ ആം ഫാറ്റിന് വേണ്ടി സ്പെഷ്യൽ എക്സസൈസ് ചെയ്യണ്ട നമ്മുടെ ഈ ഒരു സീരീസിൽ ഞാൻ എല്ലാം ഫുൾ ബോഡി ഫാറ്റ് കട്ടർ ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സസൈസും ഈ ഡയറ്റും ആയിട്ട് ഫോളോ ചെയ്താൽ മതി ഓക്കെ അടുത്ത എക്സസൈസ് ഈ രണ്ട് കൈകളും ഒരു കാലിൻ്റെ മീതക്കൂടെ ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ട് കാൽപാദത്തിൽ കൊണ്ടുവയ്ക്കുക മനസ്സിലായോ നന്നായിട്ട് ബോഡി ബെൻഡായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് വീണ്ടും നിവർന്ന് നിൽക്കുക വീണ്ടും അടുത്ത കാലില് വീണ്ടും ഇതുപോലെ ബെൻഡായിട്ട് രണ്ട് സൈഡിലോട്ട് നല്ലോണം ബെൻഡാവുക ബോഡി നന്നായിട്ട് കുനിയണം എന്നിട്ട് കൈയും കാലും ഒരേ ലൈനിൽ വരണം ഇങ്ങനെ ലൈൻ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം കണ്ടോ അതിനു വേണ്ടി ചെയ്യുമ്പോൾ കാലുകൾ വളയാൻ പാടില്ല കാലൊന്നും ഒരു ഒരു നമ്മുടെ മുട്ടൊന്നും അടക്കി വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട് തുടക്കത്തിൽ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ ഫോളോവേഴ്സിൽ അറുപത്തഞ്ച് വയസ്സായവർ വരണ്ട് അപ്പോൾ അവരോടൊക്കെ വളരെ പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്നത് ആ ഒരു ഏജിലുള്ളവരാണെന്ന് അല്ലേ അതെന്താണെന്നറിയോ നമ്മളോടൊപ്പം നമ്മൾ എല്ലാവരും എല്ലാവരും ഒന്നിച്ചാണല്ലോ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുന്നവർ എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ ഇത് ചെയ്യുന്നുള്ളൂ എൻ്റെ വോയിസ് ഇഷ്ടപ്പെടാത്തവരാരും കാണണ്ട കേട്ടോ അങ്ങനെ ചില ഒരു കമന്റ് ഞാനൊന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ടാബിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ വോയിസ് മഹാബോറ അങ്ങനെയാണ് കാണണ്ട ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവരില്ല എന്തായാലും പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എൻ്റെ വോയിസ് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഒന്നിച്ചാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവും അല്ലേ ഞാൻ നിങ്ങൾ മാത്രമല്ല കേട്ടോ ഞാനും ഉച്ചയ്ക്ക് കഴിക്കുന്നത് ബ്രൊക്കോളി അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ലഞ്ച് തന്നെയാണ് കഴിക്കുന്നത് സെയിം ലഞ്ചാണ് ഞാനും കഴിക്കുന്നത് അപ്പം നമ്മൾ ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഒന്നിച്ചാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നെ പറ്റി കൂടുതൽ അറിയുന്നതിന് ഇൻസ്റ്റഗ്രാം പേജിൽ വന്നാൽ മതി കേട്ടോ ഞാൻ എങ്ങനെ ഇപ്പം ഇരിക്കുന്നു ഞാൻ എങ്ങനെയാണ് ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവിടെ വന്നാൽ മനസ്സിലാവും അപ്പോൾ ഓരോ എക്സസൈസുകളും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു തരത്തിലും ബോഡിക്ക് ഹാമ് വരുന്ന ഒരാൾക്ക് പോലും എന്തെങ്കിലും കുഴപ്പം വരുന്നോ ഒന്നും ഞാൻ പറഞ്ഞു തരില്ല അത് പ്രോമിസാണ് അപ്പം ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി നമ്മൾ ഒന്നിച്ചു കൂടണ്ടല്ലോ വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ഒന്നിച്ചാണുള്ളത് അതുമല്ല ഒരുപാട് പേർക്ക് ഇരുപത് കിലോ മുപ്പത് കിലോ ഒക്കെ കുറഞ്ഞ് കിട്ടും പറയുമ്പോൾ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നാണ് അവരെ നമ്മൾ 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 ഒന്നിച്ച് ചെയ്യുന്നത് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനഫിറ്റാണത് ഏ ഒന്നിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നില്ലേ അപ്പോൾ അത് അതെല്ലാവർക്കും കിട്ടട്ടെ ആ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് ചെയ്യുന്ന എക്സസൈസ് ബോഡി ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ബോഡി നല്ലോണം ബാക്കിലോട്ട് ബെൻഡാക്കി കൊണ്ടുവരിക എന്നിട്ട് സ്ലോലി കൊണ്ടുവന്നിട്ട് ആ കൈപ്പാദം ഐ കൈപ്പത്തി നിലത്ത് പതിപ്പിക്കുക ഓക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്ലിപ്പൊക്കെ സംഭവിക്കും കേട്ടോ ഓക്കെ വീണ്ടും നന്നായിട്ട് ബാക്കിലോട്ട് ബെൻഡാവുക എന്നിട്ട് കൈപ്പത്തി നിലത്ത് പതിപ്പിക്കുക അപ്പോൾ ഈ നടുവിൻ്റെ ഭാഗമല്ലേ ഇതിന് കൊടുക്കുന്ന ഒരു ആക്ഷനാണ് ഇങ്ങനെ കുമ്പിട്ട് നിവരാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും മുൻപൊക്കെ പറയാനും കേട്ടിട്ടില്ലേ ഒരു ഹെവി ആയിട്ടുള്ള സാധനം എടുക്കുന്ന സമയത്ത് പുറം പുറമൊന്ന് പിടിച്ചതിൻ്റെ പേരിൽ മൂന്ന് ദിവസം കിടപ്പിലായി നാല് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി നമ്മുടെ ഡെയിലി എക്സസൈസ് ചെയ്തോക്കൂ നമ്മൾ ഈ കുമ്പിട്ട് നിവരുന്ന എക്സസൈസ് എന്നും ചെയ്യുന്നവരാണ് അല്ലേ പിന്നെ നമുക്കൊരു പെട്ടെന്നൊരു പിടുത്തമോ ഒരു എന്താ ഒരു ലോക്ക് വഴലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല നമ്മൾ എന്നും എക്സസൈസ് ചെയ്യുന്നവരാണ് ഈ എക്സസൈസിൻ്റെ സമയത്ത് വീഡിയോ എടുത്തപ്പോൾ അറിയാതെ അതൊന്ന് ബ്ലറായി പോയി എടുത്ത് വന്നതിന് ശേഷം ബ്ലർ ആയി എന്ന് പറഞ്ഞപ്പോൾ എഡിറ്റിങ്ങിൽ വലിയ ഇത് ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു ഫ്ലിക്കി ആയിട്ട് നിൽക്കുന്നത് അതൊന്ന് എന്താ പറയുക എക്സ്ക്യൂസ് ചെയ്തേക്കണേ ഓക്കെ ഈ എക്സസൈസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് എനിക്കറിയാം ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സസൈസാണ് കാലുകൾ ഇങ്ങനെ അകത്തി വെച്ചതിന് ശേഷം ഈ മിഡിലെ ബോഡി ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുവാണ് പക്ഷേ സ്ട്രെച്ചിങ് ചെയ്യേണ്ടത് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്തിനാണ് നമ്മുടെ ഒട ഒടക്കായിട്ട് കിടക്കുന്ന എന്താ പറയുക മടങ്ങി കിടക്കുന്ന നെർവുകളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പം നമ്മുടെ ബോഡിയിൽ നമ്മൾ വലിയ ആക്ഷനൊന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്താ പറയുക ചില നെർവുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകളൊക്കെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരിക്കും നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴാണ് യോഗയിലെ സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ യോഗയിലല്ല നമ്മൾ ഏത് എക്സസൈസിലാണോ സ്ട്രെച്ചിങ് കൂടുതൽ ചെയ്യുമ്പോഴാണ് ഈ നെർവുകളിലൊന്നും ഉടക്കുകളൊന്നും വരാതെ അതായത് ഉടക്കുകൾ എന്ന് പറഞ്ഞാൽ ബ്ലോക്കുകളൊന്നും വരാതെ നല്ല ഫ്ലോയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നല്ല ഫ്ലോയിൽ ബ്ലഡ് പമ്പ് ചെയ്യണം അങ്ങനെ ഫ്ലോട് കൂടിയിട്ട് ബ്ലഡ് പോകണം എങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ നല്ല ഫേസ് ഗ്ലോ ഉണ്ടാവുള്ളൂ നന്നായിട്ട് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലേ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോഴ്സിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ സോ അതുപോലെ തന്നെ നെർവിലും ബ്ലോക്കുകൾ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം അപ്പം ഡെയിലി നമ്മുടെ എക്സസൈസിൽ ഒരു ജേർണിയിൽ പങ്കെടുക്കുകയാണെന്ന് വെച്ചോളൂ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ വോയിസ് കേട്ടിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഇനി നമ്മുടെ വീഡിയോസിന് എന്നും നല്ല വ്യൂ ആണെന്ന് വെച്ചോളൂ ഞാൻ ഒരു ദിവസം പോലും വീഡിയോ ഇടാതിരിക്കില്ല എന്നും വീഡിയോ ആയിട്ട് വരും എന്നും നിങ്ങളുടെ മുൻപിൽ ഞാൻ ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് അത്രയും റീച്ച് കിട്ടണം അപ്പം മാക്സിമം ഷെയർ ചെയ്താൽ മതി എന്നും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വർക്കൗട്ടുകളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും കാരണം ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം മോട്ടിവേഷൻ തന്ന് അത് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് അത് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ജോബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെന്നും ചെയ്യൂ ചേച്ചി എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നവരോട് ഞാനതാ പറയാറ് നമുക്ക് റീച്ചാണ് ആവശ്യം നമുക്ക് മാക്സിമം ആളുകൾ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല എന്നല്ലേ അതിന് റീച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് കാണണം ഷെയർ ചെയ്യണം കേട്ടോ അടുത്ത എക്സസൈസ് കാലൊന്ന് കുത്തി ഒരു കാല് കുത്തി നിന്നുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ പോസ്റ്റേഴ്സും നമ്മുടെ ഭംഗിയും വർദ്ധിപ്പിക്കും ബോഡിയുടെ ഭംഗി വർദ്ധിപ്പിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ മസേഴ്സ് ടൈറ്റൺ ആക്കി സൂക്ഷിക്കാൻ സാധിക്കും വയറിനെ പറ്റി കംപ്ലൈൻ്റ് പറയുന്നവരുണ്ട് വയറ് എന്തെന്നെ ചെയ്താലും കുറയുന്നില്ല എന്ന് ഈ വയറിൻ്റെ ഭാഗം നമ്മൾ ഏകദേശം ഒരു കുഞ്ഞിനെ ചുമക്കുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒൻപത് മാസത്തോളം ഈ വയറിങ്ങനെ വലുതാക്കി സൂക്ഷിച്ച ആളാണ് ഒൻപത് മാസത്തോളം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തതാണ് ആ വ്യക്തിക്ക് പത്ത് ദിവസം കൊണ്ട് വയറിൻ്റെ എക്സസൈസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് അത് നോർമൽ ആയി എന്ന് പറയാൻ പറ്റുമോ ഇല്ല കുറച്ചധികം സമയെടുക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്നും ചെയ്തുകൊണ്ടിരിക്കണം ആ ഭാഗത്തിന് എന്നും ആക്ഷൻ കൊടുത്താലാണ് ആ ഭാഗത്തിൻ്റെ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ മൂലം ആ ഭാഗത്തെ തൊലി ഇങ്ങനെ ടൈറ്റായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് എന്നും ചെയ്യേണ്ടത് ആവശ്യമാണ് വയർ കുറയ്ക്കുന്നതിന് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇനി അടുത്ത ചെയ്യുന്നത് അപ്പവ് ബെല്ലി റിഡക്ഷനാണ് ഇപ്പോൾ ഇത്രയും നേരം ലോവർ ബെല്ലിയുടെ റിഡക്ഷന് വേണ്ടിയിട്ടും ബട്ട് റിഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് എക്സസൈസ് ചെയ്തത് ഇത് അപ്പോൾ ബെല്ലിയുടെ ഫാറ്റ് റഡാക്ഷനാണ് ഇനിയും മോർ എക്സസൈസസ് ഓരോ ബോഡി പാർട്ടിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വരുന്ന പത്ത് ദിവസങ്ങൾ വരും കേട്ടോ അപ്പോൾ ഡയറ്റാണ് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എഗ്ഗ് സ്റ്റീംഡ് ബ്രക്കിളി ആ പറഞ്ഞ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒരു ദോശ എന്തൊക്കെ സാധനങ്ങളാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൽ കാണാൻ സാധിക്കും അത് അതുപോലെ തന്നെ എടുക്കുക കേട്ടോ ഡിന്നർ ഓട്സ് പോറിഡ്ജ് ഒരാപ്പിൾ അല്ലെങ്കിൽ സ്റ്റീംഡ് വെജിറ്റബിൾസ് മനസ്സിലായാലോ ഡയറ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എഴുതി കാണിച്ചു തന്നിട്ടുണ്ട് ഡയറ്റ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ടൈമും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ ഈ പറഞ്ഞ പോലെ കിലോ വെയ്റ്റ് റിഡക്ഷൻ ഒരു ദിവസം അപ്പോൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക അതിൻ്റെ താഴെ എത്രയാണ് നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷൻ ഉണ്ടായത് എന്നുള്ളതും അപ്ഡേറ്റ് ചെയ്യുക ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ ബോഡി എങ്കിൽ ഈ പറഞ്ഞ വെയ്റ്റ് റിഡക്ഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ിൽ കിട്ടിയിരിക്കും ഉറപ്പാണത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാനുണ്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ലോഡ്സ് ഓഫ് ലവ് ഓൾ ദ വെരി ബെസ്റ്റ്